നാല് സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് പരിശോധന. പാക് ബന്ധമുള്ള ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. ഭീകരാക്രമണം ലക്ഷ്യമിട്ട് സംഘടനകൾ പ്രവർത്തിച്ചുവെന്ന് NIA പറയുന്നു. പട്നയിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ഗസ്വ ഇൻ ഹിന്ദ് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ രാജ്യത്തെ പല ഭാഗങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഗസ്വ ഹിന്ദ് എന്ന ആ മൊഡ്യൂൾ കേരളത്തിൽ രൂപീകരിച്ചത്, അതിന് തുടക്കമിട്ടത് പാകിസ്ഥാൻ പൗരനായ ഗെയിൻ ആണ്. അതിനുശേഷം അതിന്റെ ഭാഗമായി മാറിയ കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ഈ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടക്കുന്നത്. ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പായി തുടങ്ങി, പിന്നീട് ടെലഗ്രാം ഗ്രൂപ്പുകൾ അടക്കം രൂപീകരിച്ചിരുന്നു. ഇതിലേക്ക് പാകിസ്ഥാൻ പൗരന്മാരെയും ബംഗ്ലാദേശിലെ ആളുകളെയും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമാക്കി മാറ്റി. ഭീകരവാദ ഗ്രൂപ്പുകളുടെ ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു ഇതിന്റെ ഒപ്പം വന്നിരുന്നത്. സ്ലിപ്പിംഗ് സെല്ലുകളുടെ പ്രവർത്തനം ഊർജിതമാക്കുക ഇന്ത്യയിലടക്കമുള്ള രാജ്യങ്ങളിൽ എന്നത് തന്നെയായിരുന്നു ഭീകരവാദ സംഘടനകൾ, പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ഭീകരവാദ സംഘടനകൾ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. അങ്ങനെയാണ് ഈ പാകിസ്ഥാൻ പിന്തുണയുള്ള ഗസ്വ ഹിന്ദ് എന്റെ മൊഡ്യൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടിരുന്ന നിരവധി ആളുകൾ കേരളത്തിലുമുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും എല്ലാം നടക്കുന്ന റെയ്ഡുകളുടെ ഒപ്പം കേരളത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് റെയ്ഡും നടത്തിയത്. കോഴിക്കോട് നഗരപ്രദേശത്താണ് പരിശോധനകൾ നടത്തുന്നത്. നഗരപ്രദേശത്തെ ഏതാനും ആളുകളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അടക്കമാണ് ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയത്. നേരിട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡൽഹി യൂണിറ്റുകൾ അടക്കം എത്തിയാണ് ഈ ഒരേ സമയമുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്തത്. വിവിധ ഭാഗങ്ങളിൽ നേരത്തെ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ രേഖകൾ, ഒപ്പം തന്നെ മറ്റു ഫോണുകൾ എന്നിവ അടക്കമുള്ള വിവരങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതിന്റെയെല്ലാം പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ജൂലൈയിലാണ് ഇത് സംബന്ധിച്ച കേസ് പാറ്റ്നയിൽ, ആദ്യം ബീഹാർ പാറ്റ്നയിൽ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് UAP വിവിധ വകുപ്പുകളും IPC വിവിധ വകുപ്പുകളും ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ഒപ്പം തന്നെ രാജ്യത്തിന്റെ മറ്റ് വിവിധ ഭാഗങ്ങളിലുമായി റെയ്ഡുകൾ നടന്നത്.